ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ ആറ്റിങ്ങൽ മേഖലയുടെ ആഭിമുഖ്യത്തിൽ കോവിഡ് മഹാമാരിയെ തുടർന്ന് ദുരിതത്തിലായ 100 കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ എത്തിച്ചു നൽകി. ആറ്റിങ്ങൽ മണ്ഡലം സെക്രട്ടറി സി എസ് ജയചന്ദ്രൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ജോയിന്റ് കൌൺസിൽ എല്ലാ കാലത്തും പ്രയാസമനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സർക്കാർ ജീവനക്കാരെന്നതിനപ്പുറം അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഓഖി വന്നപ്പോഴും നിപ്പ വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും എല്ലാം അത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ മഹാദുരന്തം, ഈ മഹാവ്യാധി നമ്മളെ കടന്നാക്രമിക്കുന്ന കാലത്ത് തന്നെയും അവരാപ്പീസിൽ ഇരുന്നുകൊണ്ട് തന്നെയും പുറത്ത് ഈ പാവപ്പെട്ട നമ്മുടെ സഹജീവികൾക്ക് കൂടി ഒരു സഹായം ചെയ്യണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആറ്റിങ്ങൽ മേഖലയിൽ പരമാവധി വീടുകളിലേക്ക് നമ്മുടെ ഭക്ഷ്യക്കിറ്റുകൾ, അവർക്ക് ഒരു ദിവസം പോലും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 10,000 രൂപ വിലയുള്ള കിറ്റുകളാണ് ആദ്യഘട്ടമെന്ന നിലയിൽ നൽകുന്നത്. സംസ്ഥാനത്തെമ്പാടും ജോയിന്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള വലുതും ചെറുതുമായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു, ഏതാണ്ട് 600-700 പൊതികളാണ് എല്ലാ ദിവസവും തിരുവനന്തപുരത്ത് തന്നെ ജോയിന്റ് കൗൺസിലിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും വിവിധങ്ങളായ പരിപാടികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിവിധ പരിപാടികൾ പാർട്ടിയുടെയും ബഹുജന സംഘടനകളുടെയും വർഗ സംഘടനകളുടെയും എല്ലാം നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ, ആറ്റിങ്ങ മേഖലയിൽ പരമാവധി ഈ ഇത് എത്തിക്കാൻ കഴിയുന്ന, ഒരു ദിവസം പോലും പട്ടിണിയില്ലാതെ കിടക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവരെ കൊണ്ടു നിർത്താൻ കഴിയുന്ന തരത്തിൽ ഈ കിറ്റുകൾ അവിടെ എത്തിക്കാനും തീർച്ചയായും അവർക്ക് കിട്ടാൻ കഴിയുന്ന അവകാശമുള്ള ആളുടെ കയ്യിൽ തന്നെ ഇത് എത്തണമെന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പരിപാടി ജോയിന്റ് കൗൺസിലിൻ്റെ മേഖലാ കമ്മിറ്റി പൊതുവിൽ തീരുമാനിച്ചത്. അത് വളരെ നന്നായി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ, ആറ്റിങ്ങൽ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയുമായി സഹകരിച്ച ആറ്റിങ്ങൽ മേഖലയിലെ നമ്മുടെ ജീവനക്കാർ, നമ്മുടെ പ്രിയ പ്രസ്ഥാനത്തിൻ്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, എല്ലാവരെയും ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യുന്നു. എല്ലാ മാസവും ഭക്ഷ്യകിറ്റ് വിതരണ പരിപാടി തുടരുമെന്നും പ്രവർത്തകർ അറിയിച്ചു. ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ടി വേണു, ജില്ലാ സെക്രട്ടറി കെ സുരകുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വൈ സുൽഫിക്കർ, സജി എം, മനോജ് കുമാർ, സുരേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു സമൂഹം ഈ ലോകത്തെമ്പാടും ജീവിക്കുന്നു, അവരെ സഹായിക്കുക, അവരുടെ ബുദ്ധിമുട്ടുകൾ കണ്ടറിഞ്ഞ് ആവശ്യമായ സഹായങ്ങൾ അവർക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ എന്ന സംഘടന ഇതിനോടകം തന്നെ കേരളത്തിലെ 14 ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. തിരുവനന്തപുരത്ത് നമുക്ക് ഡെയിലി 500-600 പേർക്ക് ഉച്ചനേരത്ത് നമ്മൾ ഭക്ഷണപ്പൊതി വിതരണം ചെയ്തു കൊടുക്കുന്നു. അതുപോലെ മറ്റ് ജില്ലകളിലും സമാനമായ കാര്യങ്ങൾ ചെയ്യുന്നു. മേഖലാടിസ്ഥാനത്തിൽ ഇതുപോലെ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്യുന്നു. ഹോസ്പിറ്റലുകൾക്ക് ആവശ്യമായ ഓക്സിമീറ്ററും PPE കിറ്റ് എന്ന് വേണ്ട അങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും, എവിടെയൊക്കെയാണോ അതിനൊരു ഷോർട്ടേജ് വരുന്നത് ആ ഷോർട്ടേജ് മനസ്സിലാക്കി വളരെ കൃത്യതയോടുകൂടി നമ്മുടെ പരിധികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം സഹായിച്ച് വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആറ്റിങ്ങൽ മേഖലാ കമ്മിറ്റി ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചത്. അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഈ വിതരണം. ഈ കോവിഡ് അതിരൂക്ഷമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഇതൊരു തുടർ പ്രോഗ്രാമായി മാസാമാസം ഇതുപോലെയുള്ള ഒരു ഫംഗ്ഷൻ സംഘടിപ്പിച്ച് പരമാവധി ആൾക്കാർക്ക് സഹായം എത്തിക്കുക എന്നുള്ളതാണ് ജോയിന്റ് കൗൺസിൽ ആറ്റിങ്ങൽ മേഖല ഉദ്ദേശിക്കുന്നത്. HP News, ആറ്റിങ്ങൽ.